മുജാഹിദുകൾ പറയുന്നത് കളവ് പറയൽ പറയുന്ന നടത്തുന്ന വിഭാഗമാണ്, കളവ് പറയൽ മത്സരം നടത്തുന്ന ആളുകളാണ്. അത് നമുക്കറിയാം, പക്ഷേ അത് നമ്മൾ കർത്തല്ലാതെ പിന്നീട് പറയാം. പക്ഷെ ഇപ്പൊ അതല്ല, നിങ്ങൾ ഈ പറഞ്ഞ ശുദ്ധമായ കളവുണ്ട്. സുന്നികളെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോ അത് ഞങ്ങൾ കൈയോടെ പിടികൂടി അത് നിങ്ങൾ കാണിക്കുന്ന എത്ര കാലത്തും അത് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ പിൻവലിക്കണം, എന്തെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പിൻവലിക്കും. അതെ, അങ്ങനെ അങ്ങനെയാവശ്യം നമുക്ക് പറയുന്നില്ല. നിങ്ങൾ കളവ് പറയാൻ പറ്റില്ല. ഈ കാണുന്ന ആളുകൾക്ക് ഒരു കളവ് പഠിപ്പിച്ചു വിടാൻ വേണ്ടി ഉണ്ടാക്കിയ സദസ്സല്ലോ. അതാണ് നമുക്ക് പറയാറ്. നിങ്ങൾ ഈ പറഞ്ഞത് ശുദ്ധ കളവാണ്. ഇനി ഒരു പ്രമേയത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ തെളിയിക്കണം, ഒന്നുകിൽ നിങ്ങൾ തെളിയിക്കണം. ഇന്നില്ലാതെ പറയണം. കേസിലല്ല, ഞങ്ങളെ സമസ്തയുടെ പ്രമേയം കേസറ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സമസ്തയുടെ പ്രമേയം കേസറ്റിലാക്കി വിട്ടിട്ടില്ല. ഒരു പണ്ടുകളും വിട്ടിട്ടില്ല. ഞങ്ങളെ സമസ്തയുടെ 40 വീണ്ടുമാക്കൽപ്പെട്ട ഒരു ആരുമില്ല. കേസറ്റിൽ പ്രമേയം വരുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അത് കാണിക്കാനും കഴിയില്ല. അത് തെളിവുമല്ല, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് കേസറ്റല്ല, തെളിവ് രേഖയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പിൻവലിക്കാം. അല്ല, അർത്ഥമില്ല. നിങ്ങൾ കളവ് പറഞ്ഞ് മുജാഹിദ് മുജാഹിദ് തന്നെയാണ് സാധാരണക്കാരായ ആളുകൾ. ഇപ്പൊ മുജാഹിദികളുടെ തനി നിറം ഇങ്ങനെ കുറേശ് മനസ്സിലായിട്ടുണ്ട് ഇരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ മുഖാമുഖം അതിന് ഉപകരിച്ചതിന് വലിയ സന്തോഷമുണ്ട്. ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതാണ് ഇത് മലയാളത്തിലാണ്. ഇത് പുരാണിനും ചിഹ്നത്തിലും അവർ നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ കളവുകൾ സഹോദരന്മാരെ എത്രയാണ്? ഒന്നും രണ്ടും മൂന്നൊന്നും അല്ല. മുജാഹിദികൾ കളവ് പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരും കളവ് പറഞ്ഞ് ആ കളവ് പറഞ്ഞ് കളവ് പറഞ്ഞ് അതിൽ പരിശീലനം നൽകുന്ന വിഭാഗവുമാണ് മുജാഹിദുകൾ. എല്ലാം പിന്നീട് പറഞ്ഞു പറഞ്ഞു. അതിന്റെ കയ്യിൽ രേഖയുണ്ട്. അതിന്റെ രേഖ പറഞ്ഞു പറയും, രേഖയില്ലാതൊന്നും പറയില്ല. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് ശുദ്ധ കളവാണ്. ഞങ്ങളിവിടെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ധൈര്യമായി പറയാൻ കഴിയും. നിങ്ങൾ ഈ ആളുകളെ വഞ്ചിക്കുകയാണ്. ഈ ആളുകളെന്നല്ല, മുജാഹിദുകളുടെ എല്ലാ ആളുകളുടെയും സ്വഭാവവും ഇങ്ങനെ തന്നെയാണ്. അവർ പറയുന്ന മുഴുവൻ ആശയവും അനുയായികളെ വഞ്ചിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഹീനശ്രമങ്ങളുടെ ഭാഗമാണ് കൊടുക്കുന്നത്. മുജാഹിദുകൾ അങ്ങനെ ഇമാമത്ത് പണിതുള്ളൂല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ ഈ സമയം മുതൽ മുജാഹിദുകളെ പിന്തുണയ്ക്ക് നമസ്കരിക്കാൻ സുന്നികൾ തയ്യാറാവും. അതുപോലെ സുന്നികളുടെ സുന്നികൾ മുജാഹിദുകളെ ഐക്യത്തിലാവാൻ ഇതോടുകൂടി ശ്രമിച്ചു. ഏതോടുകൂടി? ഈ മുഖാമുഖത്തോടുകൂടി. അല്ല, ഈ മുഖാമുഖത്തോടുകൂടി ഈ സ്റ്റേജിലേക്ക് സുന്നികളും മുജാഹിദുകളും കൂടി ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകോപിച്ച് മുന്നോട്ട് പോകും, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകും. അള്ളാഹുവിന്റെ കുർആനിൽ തീരുമാനമെടുത്തുകൊണ്ട് ഇവിടെ പോകാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ തയ്യാറാണ്. ഇങ്ങനെ പച്ച കളഞ്ഞ് മുഖത്ത് നോക്കി പറയുന്ന നിങ്ങളോട് കൂടെ ഞങ്ങൾ തുറന്ന് വിശ്വസിക്കണം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഈ കള്ളക്കണക്കാത്ത ഞങ്ങൾ കയ്യോടെ പിടികൂടിയിട്ട് പിന്നെ നിങ്ങളെ കൂടെ സംഘം പോകണമെന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 1000 വട്ടം മുസ്ലിക്കാണ്, 10000 വട്ടം കാഫിറാണ് എന്ന് പറയുന്ന മുജാഹിദിന്റെ പ്രസ്താവന നിങ്ങൾ ഇവിടെ വെച്ച് പിൻവലിക്കുമോ? അപ്പൊ വെച്ച് ഞങ്ങൾ മരിച്ചോദിക്കാം, മരിച്ചോദിക്കാം. വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടാവാം, അവർ മരിച്ച് മൺമറിഞ്ഞ് പോയിട്ടുണ്ടാവാം. തെറ്റ് പറ്റാത്തവരായ കാര്യമില്ല. അതുപോലെ ഒരുപാട് തെറ്റുകളോട് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. സുന്നി പണ്ഡിതന്മാർക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അത് തിരുത്താൻ തയ്യാറാവണം. തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് അടുത്ത ഒരു ലേഖനത്തിലെങ്കിലും പറഞ്ഞ് അത് തിരുത്താൻ സന്മനസ്സ് കാണിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അങ്ങനെയാണ് ഞാനും പറയുന്നത്, അങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസികൾ. എന്നിട്ട് മുജാഹിദുകൾ ഇവരൊക്കെ മുസ്ലിക്കാണ്, കാഫിറാണ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുസ്ലീകരണത്തിൽ അല്ല, അവരൊക്കെ മുസ്ലിംകൾ തന്നെയാകുന്നു എന്ന് പറഞ്ഞത് കാണിക്കാൻ നിങ്ങളെയും കേരളത്തിലുള്ള ആളുകളുടെ മുജാഹിദുകളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. വീണ്ടും കഴിയും, അയ്യോ അറാവണം. അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങളിൽ ആർക്കും ഒരു പങ്കുമില്ല. അതൊക്കെ ശബ്ദമല്ലെന്ന് പറഞ്ഞു. സുന്നികൾ മുസ്ലിംകളാണ്, കാഫിറുകളാണ് എന്ന് നിങ്ങൾ പറഞ്ഞു എഴുതി തെറ്റുപറ്റിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ശരി, തെറ്റുപറ്റിയേക്കാൾ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ മുജാഹിദുകളെ തിരിച്ചിന്റെ ഭാഗമെന്ന് കാണിക്കണോ? ഇത് വരെ കഴിഞ്ഞ 2 മുമ്പ് ഞങ്ങൾ മഞ്ചേശ്വരത്തിൽ നടന്ന സംവാദം തന്നെ ഈ വിഷയത്തിലായിരുന്നു. കാഫിറും മുസ്ലിംകുമാണെന്ന് മുജാഹിദുകൾ ഞങ്ങളെക്കുറിച്ച് പറയുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അവിടെ വെച്ചുപോലും മുജാഹിദുകൾ അവിടെ ഉരുമ്പി കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് കാണിക്കാൻ കഴിയില്ല. ഞങ്ങൾ മുസ്ലിംകളാണ്. നിങ്ങൾക്കറിയാമോ, പഴയകാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സൗദി വന്നു സമസ്തയിലേക്ക്. എന്തായിരുന്നു? ഞങ്ങളൊരു മുസ്ലിം ഐക്യവേദി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. സമസ്തയുടെ പ്രതിനിധികൾ അതിലേക്ക് പറഞ്ഞേക്കണം. സമസ്ത മറുപടി കൊടുത്തു, മുസ്ലിം ഐക്യ സംഘമാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ഐക്യ സംഘമാവണമെങ്കിൽ ഞങ്ങൾ മുസ്ലിംകളാണ് എന്ന് നിങ്ങൾ സമ്മതിക്കണം. അല്ലാത്ത പക്ഷം മുസ്ലിം മുസ്ലിക്ക് ഐക്യമേ ആവുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമാണെന്ന് നിങ്ങൾ അംഗീകരിക്കണമെന്ന്
ആദ്യം സമസ്ത മറുപടി കൊടുത്തപ്പോൾ സഹോദരന്മാര് ഇതുവരേക്കും മുജാഹിദികൾ മറുപടി തന്നിട്ടില്ല. സുന്നികൾ മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളെ തന്നെയാണ് ഇതുവരെയും മുജാഹിദികൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുന്നികൾ മുസ്ലിങ്ങളാണ് എന്നാണ് മുജാഹിദികൾ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത്. അത് സുന്നികൾ മുജാഹിദികൾ സുന്നികൾ മുസ്ലിക്കാതിരിക്കുന്നത് എന്നാണ് പേര് ഈ ജന്ത പ്രമേയത്തിലുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് തീരുമാനത്തിലാക്കാൻ നിങ്ങൾ വിഷയം മാറ്റിയത് കാര്യമില്ല. അത് നിങ്ങൾ ഒന്നുകിൽ പിൻവലിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കളവ് പറഞ്ഞതാണ് സമ്മതിക്കണം. അവിടുത്തെ വൈക്കുമ്പോൾ അതിനെ കുറിച്ച് പറയാം. വേറെ നമ്മൾ ഞാൻ ഒരു കാസറ്റിൽ കേട്ട കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ആ പണ്ഡിതനുമായി സംസാരിച്ച് ഇൻഷാള്ള ഇതിനൊരു മറുപടി ഞാൻ തരുന്നതാണ്. ആ പണ്ഡിതൻ കള്ളം പറഞ്ഞതാണെങ്കിൽ ആ പണ്ഡിതനോട് തന്നെ ഞാൻ നേരിട്ട് ചോദിക്കുന്നതാണ്. അത് നിങ്ങളുടെ വ്യക്തിപരമായ അഭ്യന്തര പ്രശ്നമാണ്, എനിക്കറിയേണ്ടതില്ല. അത് മുജാഹിദികൾ മുഴുവനും കള്ളം പറയുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയവുമില്ല. നിങ്ങൾ നമ്മുടെ വിഷയം അതിൽ എന്റെ കയ്യിൽ രേഖ ഇല്ലാ. നിങ്ങൾ പറഞ്ഞു സമസ്തയുടെ ബീജന്റെ പ്രമേയത്തിന്റെ രേഖ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാ നിങ്ങൾ പറഞ്ഞു. ആ രേഖ ഇവിടെ ഹാജരാക്കണം, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ എവിടെ വെച്ച് ഹാജരാക്കും? ഞങ്ങളുടെ പ്രവർത്തകന്മാരുണ്ട്, അത് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടാലെന്ന് പറയണം. അത് നമ്മൾ തിരിഞ്ഞു പോകില്ല. കേസറ്റ് കേട്ടോ, അങ്ങനെ പല കേസറ്റ് കാണുമ്പോൾ കൊടുക്കുന്നു, അതിനെപ്പറ്റി ചർച്ചയില്ല. രേഖ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കളവ് പറഞ്ഞു? അത് ഒന്നുകിൽ ഞാൻ പറഞ്ഞു കളവോട് സംബന്ധിച്ചോണ്ടിട്ടും അല്ലാതെ ഇനി മുന്നോട്ട് പോകുന്നതിനൊരു അർത്ഥവും ഇല്ല. അല്ല മുൻ നമ്മുടെ പ്രസംഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, എന്നാൽ നിങ്ങളുടെ പ്രസംഗം കേട്ടാറുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഞാൻ ജുദായിക പ്രസംഗത്തിന്റെ മൗലവിയുടെ പ്രസംഗത്തിൽ കേട്ടു എന്നല്ല. ആദ്യം നിങ്ങൾ പറഞ്ഞത് എന്താണ്? എന്റെ കയ്യിൽ രേഖയുണ്ട് എന്നാണ്, ഞാൻ നാളെ തെളിയിക്കുമെന്നാണ്. ഫോട്ടോ സ്റ്റാജ് വരിക്കാന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ പറഞ്ഞതാണ്. ഓഡിയോ ഞാൻ ചോദിച്ചിട്ട് പറയാം. എന്റെ കയ്യിൽ എന്റെ കയ്യിലില്ല, എന്റെ കയ്യിൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നാളെ കേൾക്കുന്നതും ഫോട്ടോ സ്റ്റാറ്റ് കാണിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതാണ്. ഇല്ല, ആദ്യം നാളെ പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഓഡിയോ വീഡിയോ കാസറ്റുകൾ ഏതാ ഇൻഷാല്ല ഏതെങ്കിലും ഒരു സംസ്ഥിലിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അതിന്റെ ഒറിജിനൽ കാണിച്ചില്ലെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റെങ്കിലും ഞാൻ ഫോട്ടോ അത് നോക്കിയാൽ പഴയതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞത് അതിലപ്പടി ഒഴിഞ്ഞെടുക്കാനുള്ള സംവിധാനമുണ്ട് സഹോദരൻ. മുജാഹിദ് ആഫീസിലും മുജാഹിദ് കുഞ്ഞാടികളെ മുമ്പിലും പറയുന്ന കളവുകൾ ഇവിടെ വിലപ്പോകില്ല. ഇവിടെ ഭരണം കഴിക്കുന്ന വിവരമുള്ളവരാണ് നിങ്ങളെ മുമ്പിലിരിക്കുന്നത് എന്ന ബോധം നിങ്ങൾക്ക്. എന്റെ പ്രമേയത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പ്രസ്താവന ഞാൻ പിൻവലിക്കുന്നു. അപ്പൊ ഇനി നിങ്ങൾ സിനിമകളെ കുറിച്ച് ഈ കളവ് പറയുകയും ചെയ്യുകയും ചെയ്യുകയാണ്.